പച്ചക്കുപ്പി ഇനിയില്ല, സ്പ്രൈറ്റ് ഇനി മുതൽ ഇങ്ങനെ. സ്പ്രൈറ്റ് ഇനി പച്ചക്കുപ്പിയിൽ ലഭിക്കില്ല. 60 വർഷങ്ങൾക്കു ശേഷമാണ് ഇത്തരമൊരു മാറ്റം സംഭവിക്കുന്നത്. പച്ച നിറം ഉപേക്ഷിച്ച് ട്രാൻസ്പെറന്റ് കുപ്പിയിലാണ് സ്പ്രൈറ്റ് ഇനി മുതൽ വിപണിയിലെത്തുക. കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമാകാനുള്ള ലക്ഷ്യമാണ് തീരുമാനത്തിനു പിന്നിൽ. നാളെ മുതൽ വിപണിയിലെത്തുന്ന പുതിയ സ്റ്റോക്കുകളിലാണ് ഈ മാറ്റം വരുത്തുക. കാർബണേറ്റഡ് ശീതളപാനീയമായ സ്പ്രൈറ്റ് നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പച്ചക്കുപ്പി PET ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉപയോഗശേഷം ഈ കുപ്പികൾ വസ്ത്രങ്ങൾ, കാർപ്പറ്റുകൾ തുടങ്ങി ഒറ്റത്തവണ ഉപയോഗിച്ച വസ്തുക്കളായാണ് മാറ്റുന്നത്. എന്നാൽ ട്രാൻസ്പെറന്റ് കുപ്പികൾ റീസൈക്കിൾ ചെയ്ത് പുതിയ കുപ്പികളായി തന്നെ ഉപയോഗിക്കാം. പ്ലാസ്റ്റിക് പാക്കേജിംഗ് റീസൈക്കിളിനെ പിന്തുണയ്ക്കുകയാണ് ലക്ഷ്യമെന്ന് സ്പ്രൈറ്റ് ബ്രാൻഡ് ഉടമകളായ കൊക്കക്കോള കമ്പനി വ്യക്തമാക്കി. നിലവിലെ പച്ചക്കുപ്പികൾ റീസൈക്കിൾ സമയത്ത് മറ്റു ഉൽപ്പന്നങ്ങളായാണ് മാറുന്നത്. എന്നാൽ ട്രാൻസ്പെറന്റ് കുപ്പികൾ റീസൈക്കിൾ ചെയ്ത് പുതിയ കുപ്പികളായി തന്നെ ഉപയോഗിക്കാം. പച്ചക്കുപ്പികൾ തുടരുന്നത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം വീണ്ടും കൂടാൻ വഴിവെക്കും. പുതിയ കുപ്പികളിലേക്കുള്ള മാറ്റം പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുകയാണെന്നാണ് കൊക്കക്കോള കൺസോളിഡേറ്റായി പ്രവർത്തിക്കുന്ന റീസൈക്ലിംഗ് കമ്പനിയായ R3 സൈക്കിളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജൂലിയൻ ഒച്ചോവ പറഞ്ഞത്. 1961 US ആദ്യമായി ലോഞ്ച് ചെയ്ത അന്ന് മുതൽ പച്ച നിറത്തിലാണ് സ്പ്രൈറ്റ് വിപണിയിലെത്തിയിരുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.